എല്ലാവർക്കും നമസ്കാരമുണ്ട്. ചില പഴയ പതിവുകൾ തിരിച്ചു വരുന്നതാണല്ലോ പുതിയ ട്രെൻഡുകളായി മാറുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വേഷപ്പകർച്ച. അറിയാത്തവർക്കായി പറയാം, ഞാനാണ് വിദൂഷകൻ. വലിയ കാര്യമൊന്നുമില്ല, വെറുതെ ഒരു കോമാളി. അല്ല, ശരിക്കും ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുമുണ്ടോ? യോഹന്നാൻ സ്നാപകന്റെ കഥ നാടകമാക്കുന്നു. ആര്? ഈ നരുന്തു പിള്ളർ. അതും ആരുടെ മുമ്പിൽ? ഈ അപ്പന്മാരുടെ മുൻപിലോ ഈ അമ്മമാരുടെ മുമ്പിലോ ഈ വന്ധ്യ വൈദികരുടെ മുൻപിലോ? നമുക്ക് നോക്കാം. ദൈവത്തിന്റെ പുരോഹിതനുമായ അല്ലയോ സക്കറിയ, നിനക്ക് ഞാൻ വന്ദനമറിയുന്നു. ആരാണ് നിങ്ങൾ? പുരോഹിതന്മാർ മാത്രം പ്രവേശിക്കുന്ന ഈ വിശുദ്ധമായ സ്ഥലത്തേക്ക് നിങ്ങളെ കടത്തിവിട്ടത് ആരാണ്? ഇതൊക്കെ കേവലം പ്രതിബിംബങ്ങളല്ലേ സക്കറിയ. ദൈവത്തിന്റെ മഹാപരിശുദ്ധിയുടെ മുന്നിൽ നിത്യകാലം നിൽക്കാൻ ഭാഗ്യം ലഭിച്ച ഗബ്രിയേലാണ് ഞാൻ. ദൈവികമായ പദ്ധതികൾ നിനക്ക് വെളിപ്പെടുത്താൻ ഞാൻ നിയുക്തനായിരിക്കും. ഗബ്രിയേൽ ദൂതൻ, അതും നിർഭാഗ്യവാനായ എന്റെ മുമ്പിൽ വിശ്വാസയോഗ്യമായ എന്തെങ്കിലും പറയൂ. കൊള്ളാം. വിശ്വാസം ജനത്തിന് പറഞ്ഞു കൊടുക്കേണ്ട പുരോഹിതൻ അവിശ്വാസത്തിന്റെ വക്താവാകും. കൃത്യവിലോപം ഗൗരവമാണല്ലോ പ്രിയപ്പെട്ട സക്കറിയ. ആയിരിക്കാം, മനുഷ്യനല്ലേ, ബലഹീനനാണ്. പക്ഷേ വിശ്വസിക്കാൻ വേണ്ടിയൊന്നും ദൈവം എനിക്ക് തന്നിട്ടില്ലെന്നത് നിഷേധിക്കാൻ ദൈവത്തിനും കഴിയില്ലല്ലോ. സന്താനങ്ങളില്ലാത്തതിന്റെ ദുഃഖം പ്രതിഷേധം അല്ലേ? എന്റെ കാര്യം വിട്ടേക്കൂ. ഒരിക്കൽ പോലും ഈ ദേവാലയത്തിൽ കടന്നു വന്ന് എനിക്ക് വേണ്ടി ഞാനൊന്നും അപേക്ഷിച്ചിട്ടില്ല. ജനത്തിനു വേണ്ടി മാത്രമേ എന്റെ പ്രാർത്ഥനകൾ ഉയർന്നിട്ടുള്ളൂ. പക്ഷേ കണ്ണുനീരിൽ കുതിർന്ന എന്റെ ഭാര്യയുടെ പ്രാർത്ഥനകൾ, അവ എന്തുകൊണ്ടാണ് നിഷേധിക്കപ്പെട്ടത്? ഒരു പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ എത്താതെ പോകുന്നില്ല സക്കറിയ. ഒന്നും അവിടുത്തേക്ക് അജ്ഞാതവുമല്ല. എങ്കിലും ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. വിശുദ്ധ ഗ്രന്ഥം തന്നെ പറയുന്നില്ലേ, നടാനൊരു കാലം
കൊയ്യാൻ മറ്റൊരു കാലം എന്ന്. ഇനി എന്ത് നടീൽ, ഇനി എന്ത് ഞാറ്റുവേല? കിഴവനായ ഒരു പുരോഹിതനും കിഴവയായ അവന്റെ ഭാര്യയും സന്താനമില്ലാതെ മരിക്കാൻ മനസ്സാ തയ്യാറെടുത്തു കഴിഞ്ഞു. ഇല്ല സക്കറിയ, നിനക്കൊരു കുഞ്ഞു ജനിക്കുക തന്നെ ചെയ്യും. അവനെ പ്രതി സന്തോഷിച്ച ശേഷം മാത്രമേ നിങ്ങൾ ഇരുവരുടെയും കണ്ണുകൾ അടയൂ. പക്ഷേ ഈ അവിശ്വാസത്തിനൊരു താക്കീത്, ഒരു ചെറിയ ശിക്ഷ നീ അനുഭവിച്ചേ മതിയാവും. ഈ നിമിഷം മുതൽ നിനക്ക് പിറക്കുന്ന കുഞ്ഞിന് നീ യോഹന്നാൻ എന്ന് പേര് ചൊല്ലുന്നത് വരെ നീ മൂകനായിരിക്കും. കാത്തിരിക്കുക, മംഗളം ഭവിക്കട്ടെ. സക്കറിയായ്ക്ക് ലഭിച്ച ദർശനം കുട്ടികൾ തരക്കേടില്ലാതെ പറഞ്ഞു വെച്ചു അല്ലേ? ഇനിയുള്ള കഥയിൽ കുറച്ച് ഞാൻ പറയാം. അറിയിപ്പ് ലഭിച്ചതനുസരിച്ച് ആ ശിശു ജനിക്കുക തന്നെ ചെയ്തു. അവന് യോഹന്നാൻ എന്ന് പേര് കുറിച്ച നിമിഷം തന്നെ സക്കറിയായ്ക്ക് സംസാരശേഷി തിരികെ ലഭിച്ചു. നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും എന്ന് അദ്ദേഹം ആ കുഞ്ഞിനെ കുറിച്ച് പാടി. അവൻ വളർന്നു. മരുഭൂമിയുടെ ഏകാന്തതയിൽ കൊടും താപസനായി സമയം ചിലവഴിച്ച ദൈവത്തിൻ്റെ ആ പ്രവാചകൻ ശക്തമായ ശബ്ദമായി ഇസ്രായേലിലേക്ക് കടന്നു വന്നു. ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ ആര് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി? വൃക്ഷങ്ങളുടെ കടയ്ക്കൽ കോടാലി വെക്കപ്പെട്ട് കഴിഞ്ഞു. ജ്ഞാനസ്നാനത്തിന്റെ വെള്ളം തലയിൽ വീണത് കൊണ്ട് മാത്രം ആരും രക്ഷപ്പെട്ടു എന്ന് കരുതേണ്ട. മാനസാന്തരത്തിന് യോജിച്ച ജീവിതം കൂടി നയിക്കണം. ഗുരു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യരുതാത്തതെന്ന് ആദ്യം ചോദിക്കുക. സ്വാർത്ഥതയും കള്ളവും കാവട്ട്യവും കൊണ്ട് ഭൂമിയെ തന്നെ നിങ്ങൾ ദുഷിപ്പിച്ചിരിക്കുന്നു. ഗുരു, മതകാര്യങ്ങൾ നിഷ്ഠയോടെ പാലിക്കുന്നവരാണ് ഞങ്ങൾ. ആത്മാവ് നഷ്ടപ്പെട്ട, ദൈവം നഷ്ടപ്പെട്ട അനുഷ്ഠാനങ്ങൾ അല്ലേ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ അർത്ഥമറിയാതെ അനുഷ്ഠിക്കുന്ന ഒരാചാരവും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യില്ല. ദാനധർമ്മത്തോടൊപ്പം പ്രാർത്ഥിക്കുകയും ദരിദ്രന്റെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് ഉപവസിക്കുകയുമാണ് വേണ്ടത്. ലോകം മുഴുവൻ തിന്മ കൊണ്ട് നിറഞ്ഞേക്കുമ്പോൾ നീതി മാത്രം പ്രവർത്തിക്കാൻ ആർക്കാണ് സാധിക്കുക? മണയത്തരം പുലമ്പാതിരിക്കും. ഞാനും നീയും ദൈ ജനങ്ങളും ചേരുന്നതാണ് ലോകം. എന്നിലോ നിന്നിലോ ഈ ജനത്തിൽ ഒരുവനിലോ അല്പ നന്മയുണ്ടെങ്കിൽ അത്ര കണ്ട് തിന്മ ലോകത്തിൽ ഇല്ലാതാവുന്നതെന്ന് മറക്കരുത്. നേതാക്കൾ തന്നെ തിന്മ പ്രവർത്തിക്കുമ്പോൾ ഭരണാധിപൻ പാപജീവിതം നയിക്കുന്നു. നേതാക്കന്മാർക്ക് തെറ്റുപറ്റുന്നു. പുരോഹിതന്മാർക്ക് ഇടർച്ചയുണ്ടാകുന്നു. ശരിയാണ്, പാടില്ലാത്തതാണ്. പക്ഷേ ഇതൊന്നും എനിക്കും നിനക്കും പാപം ചെയ്യാനുള്ള അധികാരപത്രമല്ലെന്ന് മനസ്സിലാക്കുക. ആരെയും വിധിക്കേണ്ട. ആരെന്ത് ചെയ്താലും ഞാൻ നന്മയെ പ്രവർത്തിക്കൂ എന്നൊരു നിശ്ചയം ഉണ്ടായിരിക്കട്ടെ. ഗുരു, അങ്ങ് തന്നെയാണ് ക്രിസ്തു എന്ന് അങ്ങയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നു. അതല്ലേ സത്യം? അതെ, നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന്റെ മിശിക വിമോചകനായ ക്രിസ്തു അങ്ങ് തന്നെയാണ്. ഒരിക്കലുമല്ല കുഞ്ഞുങ്ങളെ, ഒരിക്കലുമല്ല. കുനിഞ്ഞവന്റെ ചെരുപ്പിന്റെ വാരഴിക്കുവാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല. എങ്കിൽ പിന്നെ അങ്ങ് ആരാണ്? ഏലിയായെ പോലെയോ ജെറമിയായെ പോലെയോ പ്രവാചകനാണോ അങ്ങ്? അവരെക്കാളൊക്കെ എളിയവൻ, എങ്കിലും രക്ഷകന് വഴിയൊരുക്കുക എന്ന ദൗത്യം മൂലം അവരെക്കാൾ അധികമായി അനുഗ്രഹിക്കപ്പെട്ടവൻ. അപ്പോൾ ക്രിസ്തു ജനിക്കാൻ സമയമായി എന്നാണോ അങ്ങ് പറയുന്നത്? ജനിക്കാൻ സമയമായി എന്നല്ല, ജനിച്ചു കഴിഞ്ഞുവെന്ന്. തിരുവചനം കാലങ്ങൾക്ക് മുമ്പേ വെളിപ്പെടുത്തിയതുപോലെ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിൽ അവൻ പിറവി കൊണ്ടു. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, തലമുറകൾ കാത്തിരുന്ന ക്രിസ്തു, എന്റെയും നിങ്ങളുടെയും രക്ഷകൻ. ഞാൻ അങ്ങയിൽ നിന്ന് സ്നാനം സ്വീകരിക്കാനിരിക്കെ അങ്ങ് എന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിന്റെ സ്നാനം നിനക്ക് ഞാൻ നൽകി കഴിഞ്ഞു. ഇപ്പോൾ സർവനീതിയും പൂർത്തിയാകേണ്ടതിന് എനിക്ക് നീ
ജലത്താൽ സ്നാനം നൽകുക. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഗുരു, എല്ലാവരും അവന്റെ പിന്നാലെ പോവുകയാണ്. അത് തന്നെയാണ് ആവശ്യം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. നീയും പോകുക. അവനാണ് ക്രിസ്തു. അവനെയാണ്, അവനെ മാത്രമാണ് അനുഗമിക്കേണ്ടത്. അയ്യയ്യോ, ഞാൻ ചെറുതാവുകയും അവരൻ വലുതാവുകയും വേണമെന്ന്. ഇന്നത്തെ കാലത്ത് സ്നാപകനെ പോലെ ഇങ്ങനെ പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്തോ. ഹാ, എന്തുമാകട്ടെ, നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ച സ്നാപകൻ ഇന്ന് കാരാഗ്രഹത്തിലാണ്. സഹോദരന്റെ ഭാര്യയെ കൂടെ പൊറുപ്പിക്കുന്നത് തെറ്റാണ് എന്ന് ഭരിക്കുന്നവന്റെ മുഖത്ത് നോക്കി പറഞ്ഞതിന് ലഭിച്ച സമ്മാനം അത്ഭുതമില്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവന് അന്നും ഇന്നും ഇതൊക്കെ തന്നെയാണ് വിധി. മേളവുമൊക്കെ കേട്ടില്ലേ? പിറന്നാളാണെന്ന് നാട്ടവും പാട്ടുമൊക്കെ അരങ്ങ് തകർക്കുകയാണ്. നമുക്കും പോകാം അരങ്ങത്തേക്കല്ല, അണിയറയിലേക്ക്, ഹെറോദിയായുടെ അന്തപുരത്തിലേക്ക്. ആരാണ് നീ? ഞാനൊരു പാവം കോമാളി, വിദൂഷകൻ എന്നും പറയാം. കോമാളിയോ ഇന്ദ്രജാലക്കാരനോ ആരുമാകട്ടെ, രാജസ്ത്രീകളുടെ അന്തപുരത്തേക്ക് കടന്നു വരാൻ ആര് നിനക്ക് അനുവാദം തന്നു? സ്ഥലകാലങ്ങൾക്ക് അതീതനായ കോമാളി ആരോട് അനുവാദം ചോദിക്കാൻ? പിന്നെ ജീവിതത്തിൽ ചിലതൊക്കെ അങ്ങനെയാണ് ഹെറോദിയ, ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാറില്ല. സിദ്ധാന്തമാണോ? ആയിരിക്കാം. ആകട്ടെ, വന്ന കാര്യം പറയും, എനിക്ക് ധൃതിയുണ്ട്. അതെനിക്കറിയാം. രാജസദസ്സിൽ മകളുടെ നൃത്തം കൊഴുക്കുകയല്ലേ. അവൾ എത്തുമുടനെ അമ്മയോട് ചോദിക്കാൻ ഒരു ചോദ്യവുമായി. അതൊക്കെ എങ്ങനെ നിനക്കറിയാം? എല്ലായിടത്തും പ്രവേശനമുള്ളവന് എല്ലാം അറിയാമെന്ന് കൂട്ടിക്കൊള്ളൂ. ഒന്ന് ഞാൻ പറയാം, നിഷ്കളങ്കന്റെ രക്തം ചിന്താനാണ് നീ മനക്കണക്ക് കൂട്ടുന്നത്. എന്നെ ന്യായം വിധിക്കാനാണോ ഭാവം? അത് ചെയ്യേണ്ടത് ഞാനല്ല, കാലമാണ്. ഈരിക്കുന്ന ജനങ്ങളാണ്. ധാർമ്മികതക്കെതിരെ ശബ്ദമുയർത്തുന്നവന്റെ തലയിറക്കുന്ന നിന്നെ പോലുള്ളവർ, ഇവരോടാണ് സമാധാനം പറയേണ്ടത്. എന്ത് ധാർമ്മികത, എന്ത് അധാർമ്മികത! എന്റെ ജീവിതം അത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ളവന്റെ ഒപ്പം ഞാൻ ജീവിക്കും. അത് ചോദ്യം ചെയ്യാൻ അവൻ എന്ത് അധികാരം? അധികാരമുണ്ട് ഹെറോദിയ, അധികാരമുണ്ട്. പ്രവാചകനാണ് യോഹന്നാൻ, ദൈവത്തിന്റെ ശബ്ദമായി മാറിയവൻ, ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവൻ. ഇല്ലാത്തൊരു ദൈവത്തിന് വേണ്ടി എന്ന് പറയും? എന്ന് നീ ചിന്തിക്കുന്നു.
അല്ല, അത് തന്നെയാണ് സത്യം. ദൈവത്തിന്റെ പേരിൽ ജീവിതത്തിന്റെ സുഖവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന അനേകം ഭ്രാന്തന്മാരിൽ ഒരുവൻ മാത്രമാണ് യോഹന്നാൻ. ശരിയാണ്, അവരൊക്കെ ദൈവത്തിന് വേണ്ടി സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിയവർ തന്നെയാണ്. അത് ഭ്രാന്താണെന്ന് നീ കരുതുന്നു. കളയേത് ചെടി ഏത് എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസമുണ്ട്, അന്ന് നീ തിരിച്ചറിയും അവരുടെയൊക്കെ മഹത്വം. ഞാൻ കാത്തിരിക്കാം. കാത്തിരുന്നേ മതിയാകും. നിന്റെ മകൾ വരുന്നുണ്ട്. അമ്മ ഇഷ്ടപ്പെടുന്ന സമ്മാനം സ്നാപകന്റെ ശിരസ് തന്നെ എന്ന് ഉറപ്പിക്കാൻ. രംഗപടം താഴ്ത്തിയേക്കു സുഹൃത്തെ, എനിക്ക് വയ്യ. ഇനിയുള്ള ദാരുണമായ രംഗങ്ങൾ കാണാൻ. കഥാന്ത്യം എത്തിക്കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുവാൻ ജീവൻ പോലും ബലി കൊടുത്തവനാണ് യോഹന്നാൻ. ഛേദിക്കപ്പെട്ട യോഹന്നാന്റെ ശിരസ്, അത് നമ്മുടെയൊക്കെ മുന്നിൽ തന്നെയുണ്ട്. എന്നെയും നിങ്ങളെയും എല്ലാം അത് വെല്ലുവിളിക്കുകയാണ് ധാർമ്മികതയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ, അധാർമ്മികതയ്ക്കെതിരെ വിരൽ ചൂണ്ടാൻ, നന്മയുടെ ദൈവത്തിന്റെ ശബ്ദമായി തീരാൻ. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആർക്കാണ് അതിന് കഴിയുക? ഞാനുണ്ട്. ഞാനുമുണ്ട്. പുരോഹിതാ നല്ല ജപാല സ്നാപക യോഹന്നാൻ പോലെ വിശ്വാസത്തിൻ വക്താവായി വെളിച്ചമേകാൻ വന്നവനാ പുരോഹിതാ നല്ല ജപാല ശ്രീഹന്മാർ പന്തിരുപേരെ മിസിഹാനാഥൻ അന്നൊരു നാൾ വിളിച്ചുയർത്തിയ പദവീതിൽ പുരോഹിതാ നല്ല ജപാല പുരോഹിതാ നല്ല ജപാല പുരോഹിതാ നല്ല ജപാല ജീവിതം ഒരു സുരഭില ബലിയായി മിശിഹാതൻ തിരുത്രോണോസിന്മേൽ അർപ്പണം യാഗാർപ്പണമായവനെ എടുത്തുയർത്തും അപ്പം പോലെ വിശുദ്ധ ജീവിത മാർഗം നൽകാൻ ദൈവജനത്തിൻ മുൻപിൽ നിൽപ്പവനെ ജീവിതം ഒരു സുരഭില ബലിയായി മിശിഹാതൻ തിരുത്രോണോസിന്മേൽ അർപ്പണം യാഗാർപ്പണമായവനെ എടുത്തുയർത്തും അപ്പം പോലെ വിശുദ്ധ ജീവിത മാർഗം നൽകാൻ ദൈവജനത്തിൻ മുൻപിൽ നിൽപ്പവനെ പുരോഹിതാ നല്ല ജപാല
പുരോഹിത നല്ല ജപാല, പുരോഹിത നല്ല ജപാല, പുരോഹിത നല്ല ജപാലാ.